ദുർബലമായ കാലവർഷത്തെ തുടർന്ന് ജൂലൈ മാസത്തിലും നിറയാതെ വയനാട്ടിലെ ഡാമുകൾ. ബാണാസുര സാഗർ ഡാമിന്റെ വൃഷ്ടി പ്രദേശത്ത് കഴിഞ്ഞ വർഷത്തേക്കാൾ 465 മില്ലിമീറ്റർ കുറവ് മഴയാണ് ഇതുവരെ കിട്ടിയത്. ഡാമിലെ ജലനിരപ്പ് ശരാശരിയിലും താഴെയാണ്. ജൂൺ 1 മുതൽ ജൂലൈ 7 വരെയുള്ള കണക്കനുസരിച്ച് 1219.2 മില്ലിമീറ്റർ മഴയാണ് ബാണാസുര സാഗർ ഡാമിന്റെ വൃഷ്ടി പ്രദേശത്ത് പെയ്തത്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 1684 മില്ലിമീറ്റർ മഴ ലഭിച്ചിരുന്നു. മഴ കുറഞ്ഞതോടെ റിസർവോയറിന്റെ പല ഭാഗങ്ങളും വരണ്ടു കിടക്കുകയാണ്. പരമാവധി സംഭരണ ശേഷിയേക്കാൾ 14 മീറ്ററോളം താഴെയാണ് റിസർവോയറിലെ ഇപ്പോഴത്തെ ജലനിരപ്പ്. ഭേദപ്പെട്ട വേനൽ മഴ ലഭിച്ചതുകൊണ്ടാണ് ഇത്രയെങ്കിലും വെള്ളമുള്ളതെന്ന് KSEB അധികൃതർ പറയുന്നു. 15 വർഷത്തെ ശരാശരി അനുസരിച്ച് ജൂണിൽ 51.39 ക്യൂബിക് മീറ്റർ വെള്ളമാണ് ഡാമിൽ ഉണ്ടാകേണ്ടത്. എന്നാൽ ഇത്തവണ 30.56 ക്യൂബിക് മീറ്റർ വെള്ളമാണ് ജൂണിൽ സംഭരിച്ചത്. ബാണാസുര സാഗർ ഡാമിൽ വെള്ളം കുറഞ്ഞാൽ കുറ്റ്യാടിയിലെ വൈദ്യുതി ഉൽപ്പാദനത്തെയും ബാധിക്കും. നിലവിൽ ഭൂഗർഭ തുരങ്കം വഴി കുറ്റ്യാടി പദ്ധതിയിലേക്ക് വെള്ളം നൽകുന്നുണ്ട്. ബാണാസുര സാഗർ റിസർവോയറിനകത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഈ ജൂലൈ മാസത്തിൽ ഇവിടെ 50 അടി പൊക്കത്തിലെങ്കിലും വെള്ളം ഉണ്ടാകേണ്ടതാണ്. എന്നാൽ ദുർബലമായ കാലവർഷത്തെ തുടർന്ന് ഈ പ്രദേശം ഒരു മൈതാനം പോലെ വരണ്ടു കിടക്കുകയാണ്. ഷമീർ മച്ചിങ്ങലിനൊപ്പം കമൽ, മാതൃഭൂമി ന്യൂസ്, വയനാട്.